എല്ലാവർക്കും ജി ജി ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ട്രിപ്പിൾ ലെയർ പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ജെലാറ്റിനോ ചൈന ഗ്യാസോ ഉപയോഗിക്കാതെ ചെയ്യാവുന്ന ഒരു പുഡിംഗാണിത്. നമുക്ക് ആദ്യത്തെ ലെയർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ആരോ റൂട്ട് ബിസ്ക്കറ്റ്, ഞാൻ ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ആരോ റൂട്ട് ബിസ്ക്കറ്റ്, പഞ്ചസാര, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, വെള്ളം, ഇതാണ് ആദ്യത്തെ ലെയറിന് വേണ്ടി വേണ്ടത്. ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും മധുരവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. നല്ല മധുരം വേണം. നമുക്ക് കോഫി വെള്ളം തിളപ്പിക്കുമ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് എന്നിട്ട് നിരത്തി കൊടുത്ത് നമുക്ക് എടുക്കാം. 300 ml വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ബൗളിൽ കൂടുതൽ മധുരം, മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ബൗൾ, ഒരു 4 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കും. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് നമുക്ക് വാങ്ങാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി വാങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒന്നുകിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിക്കാതെ തന്നെ ചേർക്കുന്നത്. ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആരോറൂട്ട് ബിസ്ക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലവണ്ണം മിക്സ് ആയിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ്, കോഫിയിൽ ഉള്ള ബിസ്ക്കറ്റ് നമുക്ക് ഇനി വയ്ക്കേണ്ട പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 2 ചെറിയ ബൗളിൽ അല്പം ഇത് നിറച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയറിന് വേണ്ടി ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുത്ത ശേഷം ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തണുക്കും. അപ്പോഴേക്കും അടുത്ത ലെയർ നമുക്ക് റെഡിയാക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും, അത് കൂടുതൽ സമയമെടുക്കുമായിട്ട് ഫ്രീസറിലൊന്ന് നല്ലവണ്ണം മൂടി അടച്ചിട്ട് ഫ്രീസറിലൊന്ന് വയ്ക്കാം. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കൊണ്ടുള്ള ഫസ്റ്റ് ലെയർ റെഡിയായിട്ടുണ്ട്. 3 ബൗളിലായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് ശകലം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഫസ്റ്റ് ലെയറായ ബിസ്ക്കറ്റിൻ്റെ ലെയർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്, എളുപ്പം സെറ്റായി വരാൻ വേണ്ടി. അടുത്ത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയറിൽ കോഫി പൗഡർ 1 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ കോഫിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി താല്പര്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ചേർത്താലും സാരമില്ല. മധുരവും നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ അടുത്ത ലെയറിനും മധുരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നിറച്ചതുപോലെ 4 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ലെയറിന് വേണ്ടിയ കസ്റ്റാർഡ് പൗഡർ, അത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ,
300 ml പാൽ ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇത് കാച്ചിയ പാലാണ്. കാച്ചാത്ത പാലാണെങ്കിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം തിളച്ച പാലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നേരെ ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കാൻ വയ്ക്കാവുന്നതാണ്. പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 2 കോൺഫ്ലവറും നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ, അല്ലാതെ ഒരുമിച്ച് തട്ടിയാൽ കട്ട കെട്ടിപ്പോവും. അല്പച്ച പാലൊഴിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തിളപ്പിക്കാനുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കും. മിക്സ് ഒരുമിച്ചാക്കി നമുക്ക് അല്പം പാല് വീതം ഒഴിച്ചു കൊടുത്ത് ഒരുമിച്ച് ചേർക്കാം. മൊത്തം 300 ml പാലാണ് എടുത്തിട്ടുള്ളത്. കട്ട കെട്ടാതിരിക്കാനാണ് അല്പാൽപമായി ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ട കെട്ടാതെ നല്ല വെള്ളം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം 300 ml പാലാണ് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്നതിന് എടുത്തത്. നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് വയ്ക്കാം. പാനിലേക്ക് വെച്ച് ഇനി കുറുകി വരുന്ന പരുവത്തിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കുറുകി വരുമ്പോൾ വാങ്ങാം. നമ്മുടെ പുട്ടിങ്ങിനുള്ള 2 ലെയറായ കസ്റ്റാർഡ് പൗഡറിൻ്റെ ലെയറും കുറുകിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ വാങ്ങണം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി തണുക്കാൻ വയ്ക്കാവുന്നതാണ്. നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ലെയർ ആയ ബിസ്ക്കറ്റ് ലെയറിൻ്റെ പുറത്ത് നമ്മളുടെ കസ്റ്റാർഡ് ലെയർ ചേർത്ത് കൊടുക്കാൻ കുറച്ച് വീതം. എന്നിട്ട് നമ്മുടെ ലെയർ തയ്യാറാക്കുമ്പോൾ കാച്ചിയ പാലാണ് എടുക്കുന്നതെങ്കിൽ 300 ml ഈ പൊടിപ്പന്നെ അല്പം വ്യത്യാസം വന്നാൽ പോലും കട്ടി എങ്കിൽ കട്ടി കൂടുതലായിട്ടോ വല്ലതും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം. അല്ല പച്ച പാലാണെങ്കിൽ അത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുറുകി വരുന്നത് കൊണ്ട് 400 ml പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ 300 ml പാലാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിനി ഈ മിക്സ് ആദ്യത്തെ ലെയറായ ബിസ്ക്കറ്റ് ലെയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ലെയർ ബിസ്ക്കറ്റ് ലെയറിൻ്റെ പുറത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. 15-20 മിനിറ്റോളം സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് 3rd ലെയർ റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് അതുപോലെ കുറുകി വരുന്ന സമയത്ത് മധുരവും കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പെട്ടെന്ന് കുറുകി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത് 3rd ലെയർ തയ്യാറാക്കാം. ഇനി 2rd ലെയറും സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 3rd ലെയർ തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 5 ടേബിൾ സ്പൂൺ നിറച്ചും 5 ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2-3 തുള്ളി വാനില എസെൻസ്, 400 ml പാൽ ഇത്രയുമാണ് വേണ്ടത്. തിളച്ച പാലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അല്ലാതെ നമ്മൾ തിളപ്പിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പാൽ തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരുന്നത് കൊണ്ട് തിളച്ച പാൽ എടുക്കുന്നതാണ് നല്ലത്. മൊത്തം 400 ml പാലാണ് നമ്മൾ ഇതിലേക്കായി ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തു. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറുകി വരുമ്പോൾ മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. കാരണം തണുപ്പാകുമ്പോൾ മധുരത്തിൻ്റെ അളവ് പെട്ടെന്ന് നമുക്ക് കുറച്ച് കൂടുതൽ മധുരം വേണ്ടി വരും. അതുകൊണ്ട് മധുരം നോക്കിയിട്ട് ചെയ്യുക, അവരവരുടെ താല്പര്യം അനുസരിച്ച്. ഇനി നമുക്ക് കോൺഫ്ലവറും കൊക്കോ പൗഡറും അല്പാൽപ്പം പാലൊഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. അല്പാൽപ്പം പാൽ വീതം ചേർത്ത് നല്ല പേസ്റ്റായി കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം.
മൊത്തം 400 ml പാല് എടുത്തിട്ടുണ്ട്. ബാക്കി അരച്ചിരുന്ന പാലും ചേർത്ത് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് പാനിൽ വെച്ച് കുറുക്കി എടുക്കാം. അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്കിത് പാനിൽ വെച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. അടുപ്പിൽ വെച്ച് നല്ലവണ്ണം കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറുക്കി തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരുന്നതാണ്. ഇതിലേക്ക് വാനില എസെൻസ് ചേർക്കാൻ വിട്ടുപോയി. 2-3 തുള്ളി വാനില എസെൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കും. മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മധുരം കൂടി, മൊത്തം അപ്പോൾ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറുകി വരുന്നുണ്ട്. കുറച്ചും കൂടി കുറുകിയ ശേഷം നമുക്ക് നല്ലവണ്ണം തിളച്ച് കുറുകിയിട്ടുണ്ട്. ദൈ പരുവത്തിലൂടെ 3-ാമത്തെ ലെയറും വേണ്ട ചോക്ലേറ്റ് ലെയറിനുള്ള മിക്സും തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കസ്റ്റാർഡ് ലെയറിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 15-20 മിനിറ്റ് സെറ്റായ ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് ലെയർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഇത് ഒരു 3-ാമത്തെ ലെയർ ചേർത്ത് കൊടുക്കും. നമ്മുടെ ചോക്ലേറ്റ് ലെയറും കസ്റ്റാർഡ് ലെയറിൻ്റെ പുറത്ത് നിറച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെയർ 3 ലെയറും റെഡിയായി ഇട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിലാണ് വയ്ക്കുന്നത്. 1/2 മണിക്കൂർ ആകാറാവുമ്പോൾ നമുക്കെടുത്തു. നമ്മുടെ പുഡിങ് റെഡിയായിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടില്ലായിരുന്നു. 1 മണിക്കൂർ വരെ എടുത്തു ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ വേണ്ടി വരും സെറ്റാവാൻ. നമുക്കിതിനി പ്ലേറ്റിലേക്ക്, ഈ കപ്പിലുള്ളത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി നട്ട്സ് കൊണ്ട് നമുക്ക് അലങ്കരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വളരെ ടേസ്റ്റിയായ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. പ്ലേറ്റിലേക്ക് എടുത്ത് കമഴ്ത്തി റെഡിയായിരിക്കുന്നു. 3 ലെയറും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.